السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي أمري واحلل نقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي واحلل اللقدة من لساني يفقه قولي رب اشرح لي صدر لي أمري من لساني يفقهوا قولي صدق الله قال الله عز وجل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل لست بالذين يعلمون والذين لا يعلمون صدق الله صدق الله العلي العظيم സഹനം സംയമനം സംസ്കരണം എന്ന കാലിക പ്രസക്ത പ്രമേയത്തിൽ പറപ്പാടി മഖാം ജാമിയ ജൂനിയർ കോളേജ് വാട്ട്സ്ആപ്പ് കൂട്ടായ്മയായ ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് എന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന റമളാൻ പ്രഭാഷണ പരമ്പരയിലാണ് നാം നിലകൊള്ളുന്നത് സ്നേഹധന്യരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സർവശക്തനും സർവാധിപനുമായ അള്ളാഹു റബ്ബുൽ അയിസ് അവൻ്റെ കരുണയുടെ കടാക്ഷങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും നമ്മുടെ നാടുകളിലും സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ നമ്മുടെ എളിയ സേവനങ്ങളെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മതപഠനശാലകൾ നിലനിൽക്കുന്നതിന്റെ നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യത എന്ന വിഷയമാണ് വളരെ കാലിക പ്രസക്തമായ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് എന്നതിൽ തർക്കമില്ല മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വളരെ വിഷമകരമായ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഈ വിഷയം കാലിക പ്രസക്തമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നില്ലേന അലമൂന വല്ലതീനായ അലമൂൻ നബിയെ നിങ്ങൾ പറയണം ും വിദ്യാസമ്പന്നരല്ലാത്തവരും സമന്മാരാകുമോ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ അല്ലാത്തൊരു ചോദ്യമാണിത് നമുക്കറിയാം ലോകത്താകമാനം അന്ന് ഈ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട് ലോക്ക്ഡൗണിലായി നമ്മൾ കഴിയുന്ന സമയത്ത് ആരാധനാലയങ്ങൾ തുറക്കാതെ പള്ളികൾ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആരാധനകൾ എങ്ങനെ നിർവഹിക്കുമെന്ന് നമ്മൾ ശങ്കിച്ചു നിന്ന ഒരു സമയം അവിടെ തറാഹീ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തറാവിഹിന് ഇമാമത്ത് നിൽക്കാൻ മറ്റു ആരാധനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ എൻ്റെ വീട്ടിൽ ഒരു മുത്തല്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയൊരു സമയമുണ്ട് അല്ലെ വീട്ടിൽ അറിവുള്ളവരുണ്ടോ അവർ വിജയിച്ചു അല്ലെ അവർക്ക് തറാവിഹ് നിസ്കരിക്കാൻ സാധിച്ചു അവർക്ക് മറ്റു മതകർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ടായി അതുകൊണ്ടാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പ്രകാശമായ അറിവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചത് അറിവുള്ളവൻകും അറിവുള്ളവനും നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവനും അവർക്ക് സ്ഥാനമാനങ്ങൾ ഉയർത്തി നൽകും അള്ളാഹു അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തും ബിമാ ഹബീർ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാം അറിയുന്നവനാണ് അല്ലേ അറിവുള്ളവന് സ്ഥാനമുയരും അത് നമ്മൾ മനുഷ്യർ നൽകുന്ന സ്ഥാനത്തിനേക്കാൾ അള്ളാഹു നൽകുന്ന ഒരു സ്ഥാനമുണ്ട് അതല്ലേ നമ്മുടെ പണ്ഡിതന്മാരെ നമുക്കറിയില്ലേ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാരെ നമുക്കറിയില്ലേ ഈ ലോകത്ത് ജീവിച്ചു പോയ അറിവുള്ള മഹാന്മാരായ പണ്ഡിത ജ്യോതിസുകളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തു നോക്കൂ അവരുടെ സ്ഥാനം എത്രയാണ് മനുഷ്യകുലത്തിൽ അറിവിനും വിജ്ഞാനത്തിനും മതപഠനത്തിനുമുള്ള പ്രാധാന്യം മറ്റൊരു കാര്യത്തിനുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നബിസുലല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാണ് ഈ ദർശ സംവിധാനം ഈ മതപഠനശാലകൾ ഈ മതപാഠ്യശാലകൾ ആലോചിച്ചു നോക്കൂ അഹ്ലു സുഫയെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ മുന്നൂറിൽ പരം സാധാരണക്കാരായ ഫുഖറാക്കളായ സഹാബിമാർ അഖിലു സുഫയിലുണ്ടായിരുന്നു

പോലെ പോലെ ചരിത്രത്തിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമാനതകളില്ലാത്ത സംഭവങ്ങളുടെ വ്യക്തിയാണ് മൗലാന റബാഹ് റബാഹിനെ പോലെയുള്ള സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലിരുന്ന് മതപഠനം നടത്തിയിരുന്ന അഹ് പറ്റി നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏറ്റവും വലിയൊരു ദർശ സംവിധാനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കളാണ് ഈ സംസ്കൃതിക്ക് ഈ സംസ്കാരത്തിന് ഇവിടെ തുടക്കമിട്ടത് ഏറ്റവും വലിയ ദർസ് അല്ലേ അള്ളാഹുന്റെ റസൂലിൻ്റെ വാക്കുകൾ അവിടുത്തെ മൊഴിമുത്തുകൾ വാരിയെടുക്കുവാൻ പെറുക്കിയെടുക്കുവാൻ വേണ്ടി അവിടെ ചേർന്ന് പള്ളിയോട് ഓരം ചേർന്ന് താമസിച്ചിരുന്ന പാവപ്പെട്ട സ്വഹാബാക്കൾ അവരെ പറ്റി ഖുർആാന് തന്നെ പറയുന്നില്ലേ മൂന്ന് നാല് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ സുറത്തുൽ ബക്കറയിൽ പറയുന്നില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റസൂലിൻ്റെ സദസ്സിലിരിക്കുന്ന അവിടുത്തെ മുത്താലിമുകളായ അഹ് കുറിച്ച് للفقراء الذين احسروا في سبيل الله لا يستطيعون ضربا في الارض ويحسبهم الجاهل, الجاهل اغنياء من التعفف ിൽ സൂറത്തുൽ ബിൽ പറയുകയാണ് പാവപ്പെട്ട ഫുക്റാക്കളായ സ്വഹാബികളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദർബാറിൽ അവിടുത്തെ അൽമുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇരുന്നിരുന്ന മുത്തലിമുകളായ അഹ്ഫയെ കുറിച്ച് അല്ലേ എന്താണ് അവരുടെ അടയാളം അവർക്ക് അവരുടെ അടയാളങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവരുടെ അടയാളം അവർ ജനങ്ങളുടെ നേരെ ീട്ടുകയില്ല യാചിച്ചു വരികയില്ല അവര് പാവപ്പെട്ട ജനങ്ങളാ പക്ഷെ അവർ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുകയില്ല മറിച്ച് അവര് ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി നിന്ന് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് വല്ലതും ചിലവഴിച്ചാൽ അള്ളാഹു തീർച്ചയായും അത് അറിയുന്നവനാണ് അല്ലെ പാവപ്പെട്ട സുഹാബികളെ കുറിച്ച് അഹുൽ സുഫയിലെ സുഹാബികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് മറ്റനേകം സ്ഥലങ്ങളിൽ അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴി മുത്തുകൾ സ്വീകരിക്കുവാൻ വേണ്ടി അവിടെ ഇരുന്നിരുന്ന അഹ്ലിമുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത് അല്ലേ വല്ലാത്തൊരു സംവിധാനമാണ് അതല്ലേ നമ്മുടെ ഇന്നത്തെ പഠനശാലകൾ അതിനെയല്ലേ നാം പിൻപറ്റുന്നത് പരിശുദ്ധമായി ദർസ് ഈ സിസ്റ്റം ഇതെവിടെ നിന്ന് നമുക്ക് ലഭിച്ചതാ അതിൻ്റെ അതിൻ്റെ പരമ്പര ചെന്നെത്തുന്നത് പരിശുദ്ധനായ പുണ്യ പുണ്യപ്രവാചകൻ അഷ്റഫുൽ വറ തോഹ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കലേക്കാണ് അഷ്റഫുൽ അലൈഹി വസ്ലം ഈ അറിവിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ അൽ മുഅ്മിൻ അറിവ് മുസ്ലിമിൻ്റെ കളഞ്ഞുപോയ സ്വത്താണ് അത് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങളത് പെറുക്കിയെടുക്കണം എന്നവിടുന്ന് ഉത്ബോധിപ്പിക്കുകയുണ്ടായി അല്ലേ അജുത്തുൽവിതായിൽ തന്റെ പരശം അനുജര വൃന്ദത്തെ സാക്ഷി നിർത്തി അവിടുന്ന് കൊടുത്ത വചനാമൃദുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത അറിവിന്റെ അക്ഷയഗനികൾ ഗായിബ് ഇവിടെയുള്ളവൻ ഈ ശബ്ദ സൗകുമാര്യം അനുഭവ യോഗ്യമല്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന ആഹ്വാനമുണ്ടായതവിടെ നിന്നല്ലേ അതുകൊണ്ടല്ലേ അവിടുത്തെ സ്വഹാബാക്കൾ ആ അറിവിനെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനെ ഇസ്ലാമിലെ അറിവിനെ പരിശുദ്ധമായ ഈ മതപഠനത്തെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി തങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളും വീടുകളും നാടും ഉപേക്ഷിച്ച് യാത്രയായത് അതല്ലേ ഏറ്റവും വലിയ ഉദാഹരണം വമാ ഊത്തിൽ ഇല്ല നിങ്ങൾക്ക് അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നല്ലേ ഖുർആൻ പറഞ്ഞത് അല്ലെ അറിവിൽ നിന്ന് വളരെ തുച്ഛമായി നമുക്ക് തന്നിട്ടുള്ളൂ അത് തന്നെ എത്ര അക്ഷയ ഖനികളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത് അറിവിന്റെ വലിയ നിധികൾ അത് തന്നെ നാം നാം മുഴുവനായി മുഴുവനായി സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇനിയും വിശാലമായി കിടക്കുന്ന അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഖനിയിലേക്ക് നമുക്ക് ചെന്നെത്താനാവും അതുകൊണ്ട് ഒരിക്കൽ വസ്ല്ല പറഞ്ഞിട്ടില്ലേഹുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ഒരിക്കൽ സ്വപ്നം കണ്ടെത്തെ നബിയുടെ അടുത്തേക്ക് ഒരു പാലിന്റെ പാത്രം കൊണ്ടുവരപ്പെട്ടു പാല് നിറച്ചൊരു പാത്രം കൊണ്ടുവരപ്പെട്ടു അതിൽ നിന്ന് നബി സുല്ലാഹു അലൈഹി വസ്ലമ കുറച്ച് പാനം ചെയ്തു അങ്ങനെ അത് പാനം ചെയ്ത ഉടനെ നബിയുടെ നഖങ്ങൾക്കിടയിലൂടെ ഏർ അതിങ്ങനെ ജലാംശങ്ങളായി പുറത്തേക്ക് വരാൻ തുടങ്ങി ആ പാത്രത്തിൽ ബാക്കിയുള്ള നൽകപ്പെട്ടു അങ്ങനെ ഖത്താബ് നബിയോട് ചോദിച്ചു ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്താണ് നബിയെ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നബി പറഞ്ഞു കൊടുത്തു അല്ലോ അത് അറിവാണ് ഉമറെ അറിവാണ് എനിക്ക് നൽകപ്പെട്ട പാലിന്റെ പാത്രം അസൂയ എന്നുള്ളത് നമ്മുടെ നാവിൻ്റെ നമ്മുടെ ശരീരം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായി അള്ളാഹുവിൻ്റെ റസൂല് എണ്ണിയ ഒരു കാര്യമാണ് എന്നാൽ അസൂയ വെക്കാൻ കഴിയുന്ന രണ്ട് വിഭാഗം ജനങ്ങളെപ്പറ്റി നബി സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമ്മോട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്താണ് നബി പറഞ്ഞത് സ്വഹാബികളെ രണ്ട് മനുഷ്യരിൽ രണ്ട് മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ വയ്ക്കാം രണ്ടാളുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം എന്താണ് ഏതാണ് രണ്ട് വിഭാഗം റജുലുൻ അതിൽ ഒരു മനുഷ്യൻ അവനെ അള്ളാഹു ഒരുപാട് സമ്പത്ത് നൽകി അവൻ അള്ളാഹു നല്ല സമ്പത്ത് നൽകി പണം നൽകി പണം നൽകി എന്നിട്ടോക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവനാ സമ്പത്ത് നശിപ്പിച്ചു കളഞ്ഞു അല്ലെ നന്മയുടെ വഴിയിൽ ആ സ്വത്തവൻ ചിലവഴിച്ചു തീർത്തു അവനോട് നമുക്ക് അസൂയ വയ്ക്കാം അള്ളാഹുവേ എനിക്കും ഇതുപോലെ സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ അല്ലെ മറ്റൊന്ന് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച കിടക്കുന്നത് വറജുലുൻ മറ്റേ വിഭാഗം ഒരു മനുഷ്യരാണ് ഒരു കൂട്ടം വിഭാഗമാണ് അറിവിൽ നിന്നൽപ്പം നൽകിയിട്ടുണ്ട് അറിവ് നൽകിയിട്ടുണ്ട് ദീനിലുള്ള വിജ്ഞാനം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവനോട് നമുക്ക് അസൂയ വെക്കാം അവൻ ആ അറിവിൽ നിന്ന് ചിലവഴിക്കുന്നു ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു ആ അറിവ് കൊണ്ടവൻ പ്രവർത്തിക്കുന്നു മത പഠനശാലകളിലൂടെ മതവിജ്ഞാനീയ സദസ്സുകളിലൂടെ അത് മനുഷ്യരിലേക്ക് പകർന്നു നൽകുന്ന ഒരു അല്ലിമാട്വൻ ഒരു അധ്യാപകനാണ് അല്ലെ അങ്ങനെയുള്ള ഒരു മനുഷ്യനോടും നിങ്ങൾക്ക് അസൂയ വെക്കാം എത്ര നല്ല ഒരു സംസ്കൃതിയാണിത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ജീവനായ അറിവ് ആ അറിവിൻ്റെ പ്രസരണം ഇതിന് വലിയ പ്രാധാന്യം അള്ളാഹുവും അവൻ്റെ റസൂലും നൽകിയിട്ടുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലാഹു നന്മ ഉദ്ദേശിച്ച ഒരു വിഭാഗമാണ് ഈ മതപഠനശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം അല്ലേ അള്ളാഹിന്റെ റസൂല് നമ്മളെ അതല്ലേ പഠിപ്പിച്ചത് ഈ വിജ്ഞാനം ഈ വിജ്ഞാനപ്രസരണത്തിനു വേണ്ടി സ്വന്തം നാടും വീടും ഉമ്മ പെങ്ങന്മാരെ മാതാപിതാക്കളെ കുടുംബാദികളെ കുടുംബാദികളിൽ സംഭവിക്കുന്ന സവിശേഷ സന്ദർഭങ്ങളെല്ലാം ഒഴിവാക്കി മറുനാട്ടിൽ വിദ്യ തേടി പോകുന്ന ഈ വിദ്യാർത്ഥികളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് നമുക്കൊക്കെ നമുക്കൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട് എന്താണത് മയ്യ എന്താണ് പറയുന്നത് ആർക്കെങ്കിലും നന്മ ചെയ്യണം എന്നുദ്ദേശിച്ചാൽ ഒരുവന് നന്മ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദീനിൽ ഇസ്ലാമിൽ അറിവുള്ളവനായി അവനെ അള്ളാഹു മാറ്റും അല്ലെ അവനെ പണ്ഡിതനാക്കി തീർക്കും എന്ന അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം ഇന്നമ അനക്കാസിം അള്ളാഹുയോത്തി അള്ളാഹു ആണ് അറിവ് നൽകുന്നത് ഞാൻ അതിൻ്റെ വിതരണക്കാരൻ മാത്രമാണെന്ന് പരിശുദ്ധനായ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അപ്പോ അള്ളാഹു നന്മ ഉദ്ദേശിച്ച വിഭാഗമാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ മതവിദ്യാർത്ഥിയും എന്ന് നാം ഒക്കെ മനസ്സിലാക്കണം നമ്മൾ അതിൽ അഭിമാനം കൊള്ളണം അല്ലേ ആയിരം ആയിരം ആബിദുകളെക്കാൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ തികാ ഫിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആബിദിനേക്കാൾ ഷെയ്ത്താന് പേടി ഷെയ്ത്താന് ഏറ്റവും പേടിയുള്ളത് ഒരു പണ്ഡിതനായ ഫീഹായ മനുഷ്യനെയാണ് എന്നല്ലേ മഹാൻമാർ പറഞ്ഞിട്ടുള്ളത് അല്ലെ മൗത്തുൽ ആലം മൗതുൽ ആലിമി മൗത്തുൽ ആലം പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എന്നല്ലേ പറഞ്ഞത് അല്ലെ യഥാർത്ഥ പണ്ഡിതന്റെ മരണമാണ് ലോകത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ അള്ളാഹു അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കൂടെ കൂടിയതിന് നാളെ അള്ളാഹു പാരത്രിക ലോകത്ത് നമുക്കും വിജയം നൽകട്ടെ അല്ലേ ആ പണ്ഡിതന്മാരുടെ ചരിത്രം അവരുടെ മരണ സന്ദർഭം അതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ ലോകത്തിൻ്റെ മരണമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന സന്ദർഭങ്ങളല്ലേ ഉള്ളത് അള്ളാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ അള്ളാഹുവിൻ്റെ വഴിയിൽ സായുധ സമരം നടത്തിയവർ അള്ളാഹുവിന്റെ ഫീ സബീലില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാ നിങ്ങളൊന്നറിയുമോ ഫീ ഫീ ആരെങ്കിലും ഇൽമിനെ തേടുന്ന ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പ്രവേശിച്ചാൽമ് പ്രസരിക്കുന്ന ഒരു വഴിയിലൂടെ ഒരാൾ നടന്നു ഇൽമിൻ്റെ വഴിയിലായി ഒരാൾ കടന്നു ചെന്നാൽ ഇല്ല അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് അല്ലേ ഇൽമ തേടി വിജ്ഞാനത്തിന്റെ വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് അവന്റെ ഇൽമിലേക്കുള്ള പ്രവേശമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു വച്ചിട്ടുണ്ട് അല്ലെ വസല്ല അതിനെ കുറിച്ച് പറഞ്ഞില്ലേ ൻ അല്ലാത്തൊരു വാക്യമാണത് മൻസലകൊരീക്കൻ ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ യൽതമിസു ഫീഹി ഇൽമൻ ആ വഴിയിൽ കൊണ്ട് അന്വേഷിച്ചു കൊണ്ട് ഒരു അവൻ കടന്നു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ഇലൽ ജന്ന സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് അവൻ നടക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് അവൻ പ്രവേശിച്ചിട്ടുള്ളത് സ്വർഗത്തിലെത്തണം എന്നുണ്ടെങ്കിൽ ഇൽമിലൂടെ നമ്മൾ സഞ്ചരിക്കണം അല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ മതപഠനശാലകൾ നമ്മുടെ കോളേജ് ഒക്കെ ഇവിടെ പ്രസക്തമാകുന്നത് പരിശുദ്ധമായ ദീനിൻ്റെ പ്രകാശമാണ് ഇൽ ഹയാൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാടിയാണ് ഇൽമ എന്ന് നബി നബിസ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്താണ് അതിന്റെ അർത്ഥം ജീവനുള്ള ഒരു വസ്തുവിൻ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് എന്തു സ്ഥാനം എന്തുമാനം എന്തു സ്ഥാനമാണ് ജീവൻ നഷ്ടപ്പെട്ട ഒരു വസ്തുവിനുള്ളത് അല്ലെ ചത്ത ഒരു ആടിനെ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ്ല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇതിനെ ആരാണ് വാങ്ങാൻ തയ്യാറ് അല്ലെ അല്ലെ സ്വഹാബാക്കൾ പറഞ്ഞു എന്തിനാണ് നബി ചത്ത ആട് ഈ ചത്തത് എന്ന് മാത്രമല്ല ചെവി ഇങ്ങനെ അറ്റുപോയ മുറിവുള്ള ഒരു ന്യൂനതയുള്ള ഈ ആടിനെ ഇനി ആര് വാങ്ങാനാണ് അല്ലേ അതാണ് നമ്മൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് സ്ഥാനമോ മാനമോ ശൗര്യമോ ഒന്നുമില്ല എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ജീവൻ അത് അൽമ മതപഠനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ൊട്ടിലിൽ നിന്ന് കട്ടിൽ വരെ മയ്യത്ത് കട്ടിൽ വരെ നമ്മൾ ഇൽമിന്റെ പിന്നിൽ പിറകെയുള്ള ഒരാളാവണം ഇൽമ് അന്വേഷിച്ചു കൊണ്ടിരിക്കണം അല്ലേമൻ

ഓ മൊനൻ അല്ലെങ്കിൽ ഇൽമിന് സഹായങ്ങൾ ചെയ്യുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ദീനീ വിജ്ഞാനത്തിനു വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന സാമ്പത്തികമായി ശാരീരികമായി മതവിജ്ഞാനശാലകൾക്ക് സഹായം ചെയ്യുന്ന ഒരാളായി മാറണേ മാറണേൻസാ ഈ നാല് വിഭാഗത്തിലും പെടാതെ ഇൽമുമായി ബന്ധമില്ലാത്ത ഒരാളായി നീ മാറരുത് ഇവിടെയല്ലേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസക്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഉദാരമതികളായ ഉമറാക്കളുടെ പ്രസക്തി അതിന് നേതൃത്വം നൽകുന്ന സാധാത്തുക്കളുടെ പ്രസക്തി അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മതവിജ്ഞാനശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രസക്തി ഇവിടെയാണ് നമ്മുടെ പറപ്പാടി മക്കാം ജൂനിയർ ജാമ്യ ജൂനിയർ കോളേജിന്റെ പ്രസക്തി ഇവിടെയല്ലേ വ്യക്തമാകുന്നത് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസശാല നമ്മുടെ നാടിന്റെ അഭിമാനമായ വിജ്ഞാന മത പഠനശാല ഇവിടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് നമ്മുടെ അഭിമാനമാണ് അല്ലെ നമ്മളൊക്കെ അതുമായി ബന്ധമുള്ളവരാൻ ഒന്നുകിൽ അത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് അല്ലെങ്കിൽ അതിൻ്റെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന നാട്ടുകാരാണ് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളാണ് അതുമല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ ഉസ്താദുമാരും അതിലെ കമ്മിറ്റിയുടെ ഉയർന്ന തല നേതാക്കളുമാണ് നമ്മളെല്ലാവരും അപ്പം ഇൽമുമായി നമുക്ക് ബന്ധമുണ്ട് ആ ബന്ധം നമ്മൾ മരിക്കുന്നതുവരെ നിലനിർത്തണം തൊട്ടിൽ മുതൽ കട്ടിൽ പോയി വരെ നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ടിരിക്കണം ആയിരം റഖത്തുകൾ അല്ലെ യൂണിറ്റ്സ് ഓഫ് റക്ക ആയിരം റക്കാത്തകൾ നമസ്കരിക്കുന്ന ഒരു വലിയ ആബിദിനേക്കാൾ ഇതിനേക്കാൾമിൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രസക്തി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി സ്ഥാപനത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകും അല്ലെ ഇന്ന് കേരളത്തിലുടനീളം മതവിജ്ഞാനശാലകളുണ്ട് പള്ളി ദർസുകളുണ്ട് അല്ലെ പഴയ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതവിജ്ഞാനശാലകളുണ്ട് മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ പ്രകാശമായ എൽമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ നമ്മുടെ നാടിൻ്റെ ആത്മീയമായ ഒരു നേതൃത്വം ഈ പണ്ഡിതന്മാരുടെ കരങ്ങളിലാണ് ആലോചിച്ച് നോക്കൂ ഉത്തരേന്ത്യയിൽ നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിം ഇങ്ങൾ ജീവിക്കുന്ന നാടുകളില് എന്താണ് അവരുടെ അവസ്ഥ പാവപ്പെട്ട ജനങ്ങൾ അവർക്ക് വിദ്യാഭ്യാസപരമായ അടിത്തറയില്ല രാഷ്ട്രീയപരമായ അടിത്തറയില്ല ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇത് എങ്ങനെ സംഭവിച്ചു അവർക്ക് വിദ്യയുടെ ശോഷണം സംഭവിച്ചുപോയി അറിവിൻ്റെ അറിവില്ലായ്മയാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇവിടുത്തെ മതവിദ്യാഭ്യാസ സ്ഥല സ്ഥാപനങ്ങൾ സമസ്തയും അതിൻ്റെ ദാറുൽ ദാറുൽഹുത പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ ദീനിൻ്റെ പ്രബോധനത്തിൻ്റെ നാൾ വഴികൾ സൃഷ്ടിച്ചു അവിടെ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആയിരക്കണക്കിന് മോറൽ സ്കൂളുകൾ ഹാദിയ മോറൽ സ്കൂളുകൾ അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സമസ്തയുടെ കീഴിൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാ നമ്മൾ കേരളത്തിൽ മനസ്സിലാക്കിയ ഒരു വിജ്ഞാന അടിത്തറ ഒരു ആത്മീയ അടിത്തറ ഒരു പൊളിറ്റിക്കൽ നേതൃത്വം അത് നമുക്കുണ്ട് എന്ന മനസ്സിലാക്കലിൻ്റെ എന്ന ഒരു ബോധ്യത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ വിജ്ഞാനത്തിൻ്റെ പ്രഭ വളർത്തുവാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഉത്തരോത്തരം ഉയർച്ചയിലേക്ക് ഉയർത്തുമാറാവട്ടെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ഈ നമ്മുടെ നിസ്വാർത്ഥരായ ഉമറാക്കൾക്കും ഒലമാക്കൾക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ട നമ്മൾ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഒരു മനുഷ്യൻ അവൻ്റെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ള സ്വാലിഹായൊരു കുട്ടിയായി തൻ്റെ മകൻ വളർന്നു കഴിഞ്ഞാൽ ആ പിതാവിന് ഏറ്റവും വലിയ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ അവനവൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ എങ്ങനെയായാലും അവനെ പറഞ്ഞതിൻ്റെ പേരിൽ അവനെ പണ്ഡിതനാക്കിയതിൻ്റെ പേരിൽ ആ പിതാവിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും അവൻ്റെ കബറിലേക്ക് ആ ഇൽമിൻ്റെ പ്രകാശം എത്തിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നാം മനസ്സിലാക്കണം അല്ലേ വിജ്ഞാന സമ്പാദനം അറിവ് അത് തോട് കൂടെയുള്ളതാവുമ്പോഴേ അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭ്യമാവും അല്ലെ കുറെ അയിൽമ് സമ്പാദിച്ചു കൊറേ അറിവ് പഠിച്ചു എന്ത് കാര്യം തക്കവയില്ല പ്രവർത്തനമില്ല അറിവനുസരിച്ചുള്ള പ്രവർത്തനമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇൽമ കൊണ്ട് എന്താണ് നമുക്ക് ഉപകാരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏറ്റവും നല്ല വഴി ഏറ്റവും സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട് എന്നാൽ അതിൽപ്പെട്ട ഏറ്റവും ഉന്നതമായ വഴി അത് അറിവിൻ്റെ വഴിയാണ് അത് അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വഴിയാണ് മതവിദ്യയുടെ വഴിയാണ് അപ്പൊ ആ വഴിയിലൂടെ നാം നന്മ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചതനുസരിച്ചല്ലേ നാം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കണം വിദ്യ നാം നേടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ മൊത്തം അപ്പിയറൻസിൽ അത് ജനങ്ങൾക്ക് വ്യക്തമാവണമെങ്കിൽ നമ്മളുടെ വിദ്യ ഔഹറവിയായ ഇൽമായി മാറുകയുള്ളു അങ്ങനെ ചെയ്താലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ നിങ്ങൾ അറിയണേ ഏറ്റവും വലിയ പണ്ഡിതനാരാ ഒരുപാട് അൽമുള്ള ആലിമീങ്ങൾ ഉണ്ടായിട്ടില്ലേ ബൽഅമുബി ബാറ ഇനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അഹങ്കാരം ഇൽമുണ്ടായിട്ടും അഹങ്കാരം തൻ്റെ മനസ്സിൽ വന്നത് കൊണ്ട് തക്കവ പേരിൽ നായേക്കാൾ അത് പതിച്ചവൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ബൽ ബൽഅമിൻ അപ്പോൾ അൽമിന്റെ കൂടെ തക്കവ വേണം നമ്മുടെ മോട്ടോ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ പ്രമേയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിജ്ഞാനം വിനയം സേവനം അല്ലെ വിജ്ഞാനം മാത്രം പോരാ വിനയം വേണം വിജ്ഞാനം കൂടുന്തോറും വിനയം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും പിന്നെ സേവന തൽപരത സമൂഹത്തിന് വേണ്ടി വല്ലതും ചെയ്യുവാനുള്ള മനസ്സിന്റെ ഉൾക്കരുത്ത് അതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചെടുക്കേണ്ടത് ഇൽമ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ അറിവുള്ളവനായിരുന്നല്ലോ ഇബിലിസത്തുല്ലാഹിഅലൈ അല്ലേ

തക്കവ കൊണ്ടല്ലാതെ ശ്രേഷ്ഠതയുണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ അറിവുള്ള വ്യക്തി ഇബിലീസാകുമായിരുന്നില്ലേ ഖാൻ അഷ്റഫ്ലാഹ് ഇബിലീസു എന്താ ഇബിലീസിന് സംഭവിച്ചത് അവന് അൽമുണ്ട് ഒരുപാട് അറിവുണ്ട് മലക്കുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ജിന്നുകളുടെ നേതാവായ ഇബിലീസ് എന്നാൽ ഇബിലീസിനെ അറിവിന്റെ കുറവ് കൊണ്ടാണോ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അവൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് പാത്രമായത് അതുകൊണ്ടാണോ അല്ല മറിച്ച് അവൻ്റെ അഹങ്കാരം അല്ലെ വിനയം വന്നില്ല വിജ്ഞാനമുണ്ട് അതിനനുസരിച്ച് വിനയം വന്നില്ല തക്കവയുണ്ടായില്ല അള്ളാഹുവിനോടുള്ള തക്കുവ പേടി ഭയം സ്നേഹം ആദരവ് അതവൻ്റെ മനസ്സിലുണ്ടായില്ല അതുകൊണ്ടല്ലേ അവന് പിഴച്ചുപോയത് അല്ലേലി ആദം ആദമിനെ നിങ്ങൾ സുജോദി ചെയ്യുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാൻ അവൻ തയ്യാറായില്ല ഞാൻ ആദമിന് സുജോതി ചെയ്യുകയോ എന്നെ തീയിൽ നിന്ന് പ്രകാശത്തിൽ നിന്നാണല്ലോ നീ സൃഷ്ടിച്ചത് ആദമിനെ മണ്ണിൽ നിന്നല്ലേ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന അഹങ്കാരത്തിന്റെ വാക്ക് അഹംഭാവത്തിന്റെ വാക്ക് അവൻറെ വായയിൽ നിന്ന് നിർഗളിച്ചപ്പോ അള്ളാഹു അവനോട് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം അല്ലെ സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കി അവൻ അള്ളാഹുവിൻ്റെ ലയനത്ത് ഇറങ്ങി ഒരു ഉർദു കവി പാടിയ പോലെ ഇൽമു ഒരു പവിഴമാണ് മഞ്ഞു തുള്ളിയാണ് അത് ധാരാദങ്ങളിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് തുല്യമാണ് എന്നാൽ അത് ചീത്ത കരങ്ങളിൽ പെട്ടുപോയാൽ അത് തീക്കട്ടയാണ് അല്ലേ അറിവുള്ളതിൽ തന്നെയാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ വലിയ ആണവ മിസൈലുകൾ യുദ്ധങ്ങൾ അതൊക്കെ ടെക്നോളജിയുടെ അറിവിൻ്റെ വളർച്ചയാണ് പക്ഷേ അത് അകപ്പെട്ടിട്ടുള്ളത് അജ്ഞരുടെ കൈകളിലാണ് അതുകൊണ്ട് അത് തീക്കട്ടക്കു സമാനമാണ് എന്നല്ലേ കവി പറഞ്ഞത് അപ്പോൾ അറിവ് മാത്രമുണ്ടായാൽ പോരാ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സ് വേണം തത്വ വേണം വിനയം വേണം മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുവാനുള്ള സന്നദ്ധത സേവന മനസ്കത നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്നാലേ അറിവ് പൂർണമാകൂ ഇവിടെയാണ് നമ്മുടെ മതപഠനശാലകൾക്ക് പ്രസക്തി വർധിക്കുന്നത് വന്യരായ സ്ഥാദുമാരുടെ നേതൃത്വത്തിൽ വന്യരായ ഉമറാക്കളുടെയും അലമാക്കളുടെയും നേതൃത്വത്തിൽ സമസ്തക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരശതം വിജ്ഞാന സമൂഹത്തിന് ശക്തി പകരുന്ന ാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടിരിക്കുകയാണ് ഉസ്താദുമാരുടെ കീഴിൽ ബഹുവന്യരായ നമ്മുടെ പ്രിൻസിപ്പൽ ദോഹജിഫിരി തങ്ങളുടെ പോലെയുള്ള മഹാന്മാരായ സാധാത്തുക്കളുടെ ശിക്ഷണത്തിൽ ചിട്ടയായ മതപഠനം നൽകി വരുന്ന നമ്മുടെ സ്ഥാപനം കാലോചിതമായ ഒരു ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ മതപഠനശാലകൾ ഇസ്ലാമിക് കോളേജുകൾ ദർസ് സംവിധാനങ്ങൾ നടന്നു പോവേണ്ടതിൻ്റെ അതിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കി കഴിഞ്ഞവരാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ചർച്ച ചെയ്തതുപോലെ ഈ ലോക്ക്ഡൗൺ കാലത്ത് പള്ളികളില്ലാതിരുന്നപ്പോ പള്ളികളിലെ ആരാധനാ കർമ്മങ്ങൾക്ക് തടസ്സം വന്നപ്പോ വീട്ടിലൊരു മുത്തല്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേര് എനിക്കറിയാം എന്നോട് സ്വകാര്യമായി അത്തരം വിഷമത പങ്കുവെച്ചവരുണ്ട് അത്തരത്തിൽ മതവിജ്ഞാനത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു ആ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ അവസരത്തിൽ മതവിദ്യ ഭൗതികവിദ്യയേക്കാൾ പ്രാധാന്യമേറിയതാണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത്തരത്തിൽ നമ്മുടെ കോളേജിനെ സാമ്പത്തികമായി പിടിച്ചു നിർത്തുന്ന ഒരുപാട് പേരുണ്ട് ഈ ആവശ്യകത മനസ്സിലാക്കി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ അവരെല്ലാവരുമാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ നെടുംതോൺ സാമ്പത്തികമായി ശാരീരികമായി അതിനു കഴിയില്ലെങ്കിൽ മാനസികമായി ഇതിനെ പിടിച്ചു നിർത്തുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വലിയ പ്രവർത്തന ാണ് സേവനങ്ങളാണ് പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തകർക്ക് അള്ളാഹു അതിന്റെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് നബി നബിസ്ഹു അലഹി വസ്ലമ്മ നമ്മോട് കൽപ്പിച്ചതുപോലെ കുൻ ഹാമിസ അതിലെ നാലാമത്തെ വിഭാഗം ഈ ദീനിനെ ദീനിൻ്റെ ദീനിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അതുകൊണ്ട് നമ്മുടെ കോളേജിന് ഉദാരമായി സാമ്പത്തികമായി ഉള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾ നൽകണം സാമ്പത്തികവും ശാരീരികവുമായ സഹായങ്ങൾ നമ്മുടെ കോളേജിനെ ഉത്തരോത്തരം വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഉതകുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നാം എല്ലാവരും വളരെ പ്രയാസത്തിലാണ് എന്നറിയാം പ്രയാ പ്രവാസികളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം ഈ പരിശുദ്ധ റമവാനിന്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ദ്വാരൾ നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ സൈതന്മാരെ സാധാത്തുക്കൾ നിർദ്ദേശിച്ച പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇനിയും റമലാൻ നമ്മിലേക്ക് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ആ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനകളിൽ മുഴുകണം അള്ളാഹു സുബഹാനുഹൂത്താല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ചെറിയ ദ്വായോടുകൂടി നമുക്ക് പിരിയാം അള്ളാഹു നമ്മുടെ ഈ ഒരു ഉദ്യമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് പാരിത്രിക ലോകത്ത് കബിറിൽ നമുക്ക് വെളിച്ചമേകുന്ന നല്ല ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ അലഹദില്ല അലഹമുല്ലമി ഹാദ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحسيثنا أن عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج بالقرب به القرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسق الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم أصل وبلغ مثل ثواب ما قرأناه إلى حضرة النبي محمد المصطفى صلى الله عليه وسلم ثم إلى حضرة آبائه وإخوانه من الأنبياء والمرسلين ثم إلى حضرة أزواجه الطاهرات أمهات المؤمنين ثم إلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين وأهل الخير كلهم مجمعين اللهم <سؤال> بحقهم وبجاههم وبقربهم لديك يسر عسرنا وسهل امورنا وفرج كروبنا واشف مرضانا وارحم موتانا يا رب العالمين اللهم احفظنا واحفظ جميع المسلمين من جميل البلايا والعداء والامراض اللهم احفظنا واحفظ جميع المسلمين من جميل البلايا والعداء والامراض اللهم احفظنا من الامراض المخوفه يا رب العالمين اللهم احفظنا واحفظ جميع المسلمين من جميع الأمراض المخوفة يا رب العالمين اللهم جل هذا الشهر الشريف اللظيم شاهدا لنا لا شاهدا علينا وجل حجة لنا لا حجة علينا اللهم اعطك رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأساتذتنا ومن تعلقوا بنا ومن أوصانا بالدعاء من الديون والمظالم والفتن والنار اللهم انصرنا وانصر من نصر جميع معاحدنا يا خير الناصرين افتح لنا ولهم يا خير الفاتحين ونجنا وإياهم من القوم الظالمين ربنا

മറ്റു ഉസ്താദുമാർ ആരുടെയും പേരുകളൊന്നും എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഓൺലൈൻ മതപഠന ക്ലാസിൻ്റെ ഈ ഗ്രൂപ്പിൽ ഉള്ള സത്യവിശ്വാസികളായ എല്ലാ സഹോദരന്മാരും പ്രത്യേകം ഈ പരിശുദ്ധ റമലാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലുള്ള നിങ്ങളുടെ വ്യക്തിഗത പ്രാർത്ഥനകളിൽ ഈ ഉള്ളവനെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് വീട്ടിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നാട്ടിലും മറുനാട്ടിലുമൊക്കെയായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും എൻ്റെ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ നിങ്ങളുടെ ഈ പാറപ്പാടി മഖാമിൻ്റെ പ്രദേശത്തുള്ള നല്ലവരായ ദീനീസ്നേഹികൾക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാ സമയത്തും സദാസമയവും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം എല്ലാവരുടെ കാര്യങ്ങളും ഉള്ളഹു തആല നല്ല രീതിയിൽ നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകട്ടെ ഈ പരിശുദ്ധ റമള്ളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ എൻ്റെ വാക്കിലുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കണം ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച സുഹൃത്ത് അതുപോലെ ഇതിൻ്റെ അഡ്മിന്മാർ ഇതിൽ എന്നെ ശ്രവിച്ച സശ്രദ്ധം എൻ്റെ വാക്കുകൾ സാഹോദം ശ്രദ്ധിച്ച് ക്ഷമിച്ച് നിന്ന സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ നാടുമായൊക്കെ ഒരുപാട് ബന്ധപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അള്ളാഹു സുബാനഹു താല അതൊക്കെ നിറവേറ്റി തരട്ടെ ഞാൻ നിർത്തുകയാണ് എല്ലാവരും ദുാവസീയത്തോടു കൂടി ദുാവസീയത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാതെ വബറകാതുഹു